നിയോജക മണ്ഡലത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുക എന്നത് തന്റെ കടമയായിരിക്കും. മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള വിതരണം എന്നിവ യാഥാർത്ഥ്യമാക്കും. വർഷങ്ങളായി മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹമായ പൂഞ്ഞാർ കേന്ദ്രമാക്കിയുള്ള താലൂക്ക് രൂപീകരണം, താലൂക്ക് ആശുപത്രി എന്നിവ നടപ്പിലാക്കും. മണ്ഡലത്തിലെ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. അപ്പൊ എനിക്ക് ഈ പ്രദേശത്തെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ മണ്ണിന്റെ മക്കളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ജനാധിപത്യ സ്വഭാവത്തിലും അവരുടെ പാരമ്പര്യത്തിലും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസം പൂർണ്ണമായും പൂഞ്ഞാറിലെ ജനത കാക്കും, എന്നെ പൂഞ്ഞാറിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം തന്നെയാണ് പൂഞ്ഞാറിലുള്ളത്. അപ്പോൾ എന്തൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശം ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും പകർന്നു കൊടുത്തൊരു പ്രദേശത്തിൻ്റെ ഏറ്റവും പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ. ആ ജനപ്രതിനിധിയാകാൻ എന്നെ പൂഞ്ഞാറിൻ്റെ ജനങ്ങൾ അനുവദിക്കുന്ന പക്ഷം ഞാൻ ആദ്യമായി ഏറ്റെടുക്കുന്നു. അങ്ങനെ എല്ലാവരും ജീവിക്കുന്ന ഒരു മണ്ണാണ് പൂഞ്ഞാർ. അങ്ങനെ ഒരു സമ്മിശ്ര ജനവിഭാഗത്തിൻ്റെ ആവാസ കേന്ദ്രമായ പൂഞ്ഞാറിന് അതിനനുസരിച്ചുള്ളൊരു വികസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പൂഞ്ഞാർ ജീവിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. ഒന്നും ഉണ്ടായിട്ടില്ല. പൂഞ്ഞാർ ഒരു താലൂക്ക് ഉണ്ടാകേണ്ടതല്ലേ? ഒരു താലൂക്ക് ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തുണ്ടാകുന്ന സ്വാഭാവികമായ വികസനം, സ്വാഭാവികമായ വളർച്ച അതിപ്പം നിഷേധിക്കപ്പെട്ടിരിക്കുകയല്ലേ? താലൂക്ക് ഓഫീസ് ഉണ്ടാകണം, താലൂക്ക് ആശുപത്രി ഉണ്ടാകണം, സിവിൽ സ്റ്റേഷൻ ഉണ്ടാകണം. എന്തെങ്കിലും ഇപ്പം പൂഞ്ഞാറ്റിലുണ്ടോ? എത്രയോ കാലഘട്ടമായി നമ്മുടെ ജനപ്രതിനിധികൾ, പ്രതിദാനം ചെയ്യുന്നവരൊക്കെ വാചാലമായി പറയുന്നു പൂഞ്ഞാർ താലൂക്ക് ഉണ്ടാകുമെന്ന്. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പൂഞ്ഞാറിൽ ഒരു താലൂക്ക് ഉണ്ടാകണം. ആ താലൂക്ക് കേന്ദ്രമായി മറ്റ് താലൂക്ക് കേന്ദ്രങ്ങളിലുള്ള എല്ലാ വികസന സാധ്യതകളും പൂഞ്ഞാറ്റിലുണ്ടാകണം. അതാണ് ഒരു പൂഞ്ഞാറിലെ ജനപ്രതിനിധിയിൽ നിന്നും ആദ്യം ആ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മുണ്ടക്കയം, എരുമേലി, കോരുത്തോട്, കൂട്ടിക്കൽ, പാറത്തോട്, ഇങ്ങനെ ഈ പ്രദേശങ്ങളും ഇവിടെയും എന്താ വികസനമുള്ളത്? നമുക്കാവശ്യമായ റോഡുകളുണ്ടോ? നമുക്ക് എത്രമാത്രം വികസന സാധ്യതകളുള്ള പ്രദേശമാണ്. നമുക്ക് 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യവസായം ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ എത്രയോ കാലഘട്ടമായിട്ട് നമ്മളൊക്കെ ആചാരമായി പറയുന്നല്ല തുടങ്ങി വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 10 പേർക്ക് പോയിട്ട് 5 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പൊതുമേഖലയിലെ, സ്വകാര്യ മേഖലയിലെ ഒരു സ്ഥാപനം ഈ പൂഞ്ഞാറിൻ്റെ മണ്ണിൽ വന്നിട്ടില്ല. അപ്പോൾ ആ വഴിക്ക് നമുക്ക് ചിന്തിക്കണ്ടേ? വികസനം എല്ലാ വഴിക്കും ഉണ്ടാകണം. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആശുപത്രികളായാലും റോഡുകളും പാലങ്ങളും എല്ലാമായിട്ടാണെങ്കിലും വികസനം ഉണ്ടാകണം. സിവിൽ സ്റ്റേഷൻ ഉണ്ടാകണം. ഇതൊന്നും പൂഞ്ഞാറിൽ ഇന്ന് ഉണ്ടായിട്ടില്ല. അനേകം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന വാഗമണ്ണിൽ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുവാൻ ആവശ്യമായ ടൂറിസം വികസനം നടപ്പിലാക്കും. സഞ്ചാരികൾക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന പാതയായ വാഗമൺ റോഡിന്റെ പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കും. ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും പ്രയോജനകരമായ ശബരിമല വിമാനത്താവളം പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിക്കും. ഓരോ പഞ്ചായത്തുകളിലെയും വികസന ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും സ്പോർട്സ് രംഗത്ത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ സംഭാവനകൾ നൽകിയ കോരുത്തോട് കേന്ദ്രമാക്കി സ്പോർട്സ് അക്കാദമി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് ടോമി കലാനി പറഞ്ഞു. കാർഷിക മേഖലയുള്ള വികസനമായാലും ടൂറിസം മേഖലയുള്ള വികസനമായാലും തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വികസനമായാലും കായിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള വികസനമായാലും അതുണ്ടാക്കുന്ന ക്രിയാത്മകമായ പദ്ധതികൾ നമ്മുടെ വളരെ ചിന്താശേഷിയുമുള്ള നമ്മുടെ രാജ്യത്തെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പൂഞ്ഞാറിൽ കൊണ്ടുവരുവാനും പൂഞ്ഞാറിൻ്റെ വികസനം ഉറപ്പാക്കാനും പൂഞ്ഞാറിൻ്റെ ക്ഷേമം ഉറപ്പാക്കാനും പൂഞ്ഞാറിലെ ജനങ്ങളുടെ ഇടയിലുള്ള മതമൈത്രി ഊട്ടിയുറപ്പിക്കാനും ആ ജനങ്ങളുടെ ഇടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ ദാസനായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാകാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. വാചകം കൊണ്ട് ഒന്നും നേടുവാൻ സാധ്യമല്ലെന്നും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് യഥാർത്ഥ ജനപ്രതിനിധിയുടെ കടമയെന്നും ഇതിനായി വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ടോമി കലാനി പറഞ്ഞു.
വികസന പദ്ധതിയിൽ പിന്നോട്ട് പോയ മണ്ഡലത്തെ കൈപിടിച്ചുയർത്താൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും നേതാക്കളല്ല ജനങ്ങളാണ് യജമാനന്മാരെന്നും അവരുടെ നന്മയ്ക്കായി ഒപ്പം ഉണ്ടാവുമെന്നും കല്ലാനി പറഞ്ഞു നല്ല മനസ്സുള്ള സ്നേഹ സമ്പന്നരായ വോട്ടർമാരും ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികളും എന്നെ സഹായിക്കണം എന്നെ അനുവദിക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഒരു കാര്യം പറയുന്നു ഈ മണ്ണിൽ ജനിച്ചു വീണ ഞാൻ ഈ മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊപ്പം തന്നെ ജീവിക്കും ഞാൻ നിങ്ങളുടെ ഒരു ദാസനായി നിങ്ങളെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വംശം എന്നെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഈ വലിയ ഈ മാധ്യമ ലോകത്തിൻ്റെ മുമ്പിൽ ഉറപ്പ് നൽകാൻ കൂടി ആഗ്രഹിക്കുകയാണ് എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് പൂഞ്ഞാറിൻ്റെ ജനാധിപത്യ മനസ്സിൽ നിന്നുണ്ടാകണം പൂഞ്ഞാറുകാരുടെ സ്നേഹവും വിശ്വാസവും പൂഞ്ഞാറുകാരുടെ മമതയുമാണ് എൻ്റെ കരുത്ത് ആ കരുത്തിൽ അവരുടെ സ്നേഹത്തിൽ അവരുടെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയട്ടെ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഊർജ്ജസ്വലരായ ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും യു ഡി എഫിൻ്റെ പ്രവർത്തകരും പൊതുജനങ്ങളുമെല്ലാം അത് ഏറ്റെടുത്തിരിക്കുന്നു പൂഞ്ഞാറിൻ്റെ മുദ്രാവാക്യം ഒരു മാറ്റത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രസ് ക്ലബ് സെക്രട്ടറി നൗഷാദ് വെമ്പിളി അധ്യക്ഷത വഹിച്ചു.